അല്ലാഹുവിന്റെ പ്രവാചകരായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മസ്ജിദ് നബവിയുടെ ചാരത്തിരിക്കുകയാണ്. ആ സമയമാണ് സയ്യിദുനാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു കടന്നു പോകുന്നത്. മുത്തുനബി തങ്ങൾ അബൂ തൽഹ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത രായത്താണ് ഈ ഒരു പരിശുദ്ധമായ ഈ വരായത്താണ് എന്റെ പെങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മാറ്റം വരുന്നത്. ഈ വരായത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം, മക്കളെ കൊണ്ട് പതിവാക്കിപ്പിക്കണം. ഓ അല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹൂ ആലിമുൽ ഗൈബി വശഹാദാ, അല്ലാഹുമായിട്ട് അടുത്തുകൊണ്ട് കടന്നു വരണം, ഒരു ടെൻഷനും വരൂല്ല. അതാ പറഞ്ഞ ഒരുപാട് ദിക്റുകൾ, പക്ഷേ നമ്മൾ നിസ്സാരമായി നമ്മൾ തള്ളിക്കളയുന്നവരാണ്. എന്തിനാണ് ഉസ്താദെ, നമ്മളൊക്കെ എപ്പോഴും ഓതുന്നവരാണ്, നമ്മളൊക്കെ എപ്പോഴും ഹദ്ദാദ് ഓതുന്നവരാണ്, നമ്മളെപ്പോഴും ദിക്റു ചൊല്ലുന്നവരാണ്, പിന്നെന്തിനാ നമ്മളെപ്പോഴും ഇങ്ങനെ ഓതിക്കൊണ്ട് വരുന്നത് എന്ന് പറയുന്ന ഉമ്മ, ഒരുമിച്ച് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമെല്ലാം ഒരുമിച്ചിരുന്ന് കൊണ്ട് നിങ്ങൾ ഓതുക ണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ആ വീടിന്റെ അകത്തട്ടിൽ അല്ലാഹുവേ വേദനകളില്ല, സങ്കടങ്ങളില്ല, വിഷമങ്ങളില്ല, ദുഃഖങ്ങളില്ല, ദുരിതങ്ങളില്ല, ആവലാതികളില്ല, പേടിപ്പെടേണ്ടുന്ന ആവശ്യങ്ങളില്ല. മക്കൾക്ക് രോഗമാണ്, ഭാര്യക്ക് രോഗമാണ്, പ്രിയപ്പെട്ടവർക്ക് രോഗമാണ്, സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കടന്നു പോകുന്നവരാണോ എന്ന പരിശുദ്ധമായ ഹത്താദ്രാത്തീബിലുള്ള ദിക്റുകള്, അതിനകത്ത് എത്ര ഫാത്തിഹ നമ്മൾ ഓതുന്നുണ്ട്, എത്ര ഇഖ്ലാസ് ഓതുന്നുണ്ട്, എത്ര തഹ്ലീലുകൾ ചൊല്ലുന്നുണ്ട്. അല്ലാഹുവേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നിങ്ങളുടെ കടങ്ങളുള്ളവരാണോ വിഷമങ്ങളുള്ളവരാണോ എന്നാ നിങ്ങളുടെ കടങ്ങളും വിഷമങ്ങളും മാറാൻ അല്ലാഹുവേ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അത്ഭുതമില്ല. ഒന്നുകിൽ നിങ്ങൾ പറയും, ഉസ്താദ് എങ്ങനെ മാറാനാ, നിങ്ങളെ തിരക്കിയിട്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ നിങ്ങളെ സഹായിക്കും. അല്ലാഹു ഒരല്പമെങ്കിലും സമ്പത്തിന്റെ ഒരു ഭാഗം കൊടുത്തവർ അവര് മനസ്സറിഞ്ഞ് സഹായിക്കും. അല്ലാഹു സെലക്ട് ചെയ്തവർക്ക് മാത്രമേ അങ്ങനെ സഹായിക്കാനും കഴിയുള്ളൂ. അല്ലാഹുവിന്റെ ദീനിന് സഹായിക്കാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ, അല്ലാഹുവിന് ഒരാൾക്ക് നന്മ, അല്ലാഹുവിന് ഒരാൾക്ക് സ്വർഗം കൊടുക്കണമെന്ന് അല്ലാഹു ആഗ്രഹിച്ചാൽ അല്ലാഹു അവരെ കൊണ്ട് നന്മകൾ ചെയ്യിപ്പിക്കും. അല്ലാഹു ഒരാൾക്ക് നന്മ ചെയ്യണമെന്ന് അല്ലാഹു തീരുമാനിച്ചാൽ അല്ലാഹു തആല അവനെ കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നല്ലത് ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് ചില ഈ വഅലിന്റെ മജ്ലിസുകളിൽ ചില ആളുകൾ പെട്ടെന്ന് സദഖ ചെയ്യും, ഒന്ന് പറഞ്ഞാൽ മതി ആരാ കൊടുക്കാൻ, ഞാനുണ്ട്. അല്ലാഹു തോതിപ്പിക്കാൻ, എന്തിനാ, അല്ലാഹു അവനിക്കൊരു നന്മ കൊടുക്കാൻ തീരുമാനിച്ചു. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് ചെറുപ്പക്കാരോട് പറയാ, നിങ്ങൾക്ക് അല്ലാഹു ഒരു നന്മ തരാൻ അല്ലാഹു ഉദ്ദേശിച്ചാലേ ഇതുപോലത്തെ പരിപാടികൾ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിലോ സുബ്ഹാനല്ലാഹ്, നന്മയിലേക്ക് നിങ്ങളെ അടിപ്പിക്കില്ല, നന്മയിലേക്ക് നിങ്ങളെ അടിപ്പിക്കില്ല, തഹ്ലീലുകളിലേക്ക് നിങ്ങളെ അടിപ്പിക്കില്ല, ഹദ്ദാദ് റാതീബ് ചൊല്ലുമ്പോ മടി നിങ്ങളിലേക്ക് വരും. അല്ലാഹു നിങ്ങൾക്ക് ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ലേ, നമുക്ക് വല്ലാത്ത മോശങ്ങളായിരിക്കും അവിടെ കടന്നു വരുന്നത്. നമുക്കൊന്നിനും ഒരു മനസ്സ് വരൂല്ല, നിസ്കരിക്കാൻ മനസ്സ് വരൂല്ല, നോമ്പ് നോക്കാൻ മനസ്സ് വരൂല്ല, സദഖ ചെയ്യാൻ മനസ്സ് വരൂല്ല, ഹദ്ദാദ് ഓതാന് മനസ്സ് വരൂല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇൻഷാ അല്ലാ ഇന്നത്തെ മജ്ലിസ് നമ്മൾ പിരിയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഈ ദിക്റു ചൊല്ലിയിട്ട് നമുക്ക് മനസ്സറിഞ്ഞുകൊണ്ട് ദുആരക്കണം. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമുക്ക് അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ.
നമ്മൾ അറിയുന്നില്ല. ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് സന്തോഷങ്ങളുണ്ട്, ജീവിതത്തിൽ മെച്ചപ്പെടുത്താൻ പറ്റുന്ന അത്രത്തോളം അത് കാറുകളുണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ള ഒരു മനസ്സ് വരൂല്ല, നമുക്ക് അതിനുള്ള ഒരു സന്തോഷം വരൂല്ല. നമ്മൾ ഇങ്ങനെ കടന്നു പോവുകയാണ് ദുനിയാവിന്റെ വഴികളിലൂടെ. എവിടെയാണ് ചെന്ന് അവസാനിപ്പിക്കുന്ന എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവിടെ സ്വഹാബത്തപ്പെടും അല്ലാഹുവേ, പടച്ചവന്റെ അത് കാറുകൾ ചൊല്ലിയിട്ടാണ് കടന്നു പോകുന്നത്, ദിക്റുകൾ ചൊല്ലിയിട്ടാണ് കടന്നു പോകുന്നത്, തസ്ബീഹ് ചൊല്ലിയിട്ടാണ് കടന്നു പോകുന്നത്. ജീവിതം ഒരു മാറ്റം വരണം, അല്ലാഹുവിലേക്ക് ഒരു സന്തോഷം. ദിക്റ് ചൊല്ലി, സ്വലാത്തുകൾ ചൊല്ലി, ആ നന്മകളുടെ വഴികളിലൂടെ നിങ്ങൾ കടന്നു വരികയാണോ? സുബ്ഹാനല്ലാഹ് സ്വലാത്തിന്റെ മാധുര്യമാണോ? ഒരു സ്വഹാബി കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് മത്തസാഅ ഖിയാമത്ത് നാളെപ്പോഴാ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ അത്തല ആ ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്തേ ഉണ്ടാക്കിയത്? യാ റസൂലല്ലാഹ് ഒരുപാട് നിസ്കാരങ്ങളില്ല, ഒരുപാട് നോമ്പുകളില്ല, ഒരുപാട് സദഖകളില്ല, ഒരുപാട് സക്കാത്തുകളില്ല, മറിച്ച് നബിയേ എന്റെ ജീവിതത്തിലുള്ളത് ഒരുപാട് സ്വലാത്തുകളാണ് നബിയേ. അധികമൊന്നും എന്റെ ജീവിതത്തിലില്ല, എന്റെ ജീവിതത്തിലുള്ളത് ഒരുപാട് സ്വലാത്തുകൾ. ഒരുപാട് നിസ്കാരമില്ല, ഖിയാമത്ത് നാളിന് വേണ്ടി എന്തുണ്ടാക്കിയേ? അതിതേ ഉള്ളൂ, ഈ നന്മകളേ ഉള്ളൂ, ഒരുപാട് സ്വലാത്തുകളാണ്, അതല്ലാതെ ഒന്നുമില്ല നബിയേ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസം നയിക്കുന്നവരാ, എന്നും നമ്മൾ വാള് മാത്രം പ്രസംഗം മാത്രം വെച്ചുകൊണ്ടിരുന്നാ പറ്റൂല, അത് മാത്രമേ കേൾക്കാവുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ആനന്ദങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിലേക്കുള്ള നല്ല വഴികൾ നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഹദ്ദാദോദനമെന്ന് പറയുന്നത്. അതിൽ നൂറ് നൂറ് സങ്കടത്തിന്റെ, വിഷമത്തിന്റെ, ദുഃഖത്തിന്റെ, ദുരിതത്തിന്റെ, ദുരൂഹതയുടെ നൂറ് നൂറ് അത്ഭുതങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ദിക്റുകളാണ് ഹദ്ദാദിലുള്ളത്. ഉസ്താദേ നിങ്ങൾ പ്രസംഗിച്ചാ മതി, അത് കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്നവരാണ് ഭൂരിഭാഗം ആളുകളെങ്കിലും. ഉമ്മാ ദിവസത്തിൽ ഒരൊറ്റ വെട്ടമെങ്കിലും നമ്മൾ ഹദ്ദാദോദിയാൽ അതിനകത്ത് പടച്ചവന്റെ നാമങ്ങൾ പറയുന്നുണ്ട്. അതെന്ന് ഞാനും നിങ്ങളും കുറച്ചപ്പോഴാ നമുക്ക് വല്ലാത്ത ടെൻഷൻ വരുന്നത്, സങ്കടങ്ങൾ വരുന്നത്. ഏതൊരാൾ ചൊല്ലുന്നുവെന്നാൽ നിത്യവും കനിവാണതെന്നാൽ ത്യാഗമാണിതോതിയൊന്ന് ചൊല്ലിടൂ കനിയെ, കനവിലൊരമ്പിളിപ്പൊൻ താരമായി മിന്നിയ കുളിരേ, പൂമണം ഭീഷം മദീന താഹനൂറോരേ, അത്ഭുത കഥകളുരത്ത് പറഞ്ഞു നിരത്ത് ചൊന്തവർ വീരേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ആനന്ദങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ അല്ലാഹുവിലേക്കുള്ള നല്ല വഴികൾ നമ്മൾ കൊടുക്കണം. അല്ലാഹുവേ ഒരുപാട് സഹോദരങ്ങളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നുണ്ട്, മകളുടെ തലവേദന മാറണമെന്ന് പറയുന്നവരുണ്ട്. അല്ലാഹുവേ ഇതിന്റെ ഇടയിലൂടെ പലരും പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നുണ്ട്. ഇതിന്റെ മധ്യത്തിൽ ഞങ്ങൾ ദുആരക്കുകയാണ്, എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. നമ്മുടെ ഈ മജ്ലിസിൽ സംഗമിക്കുന്നവർ തലവേദന കൊണ്ട് പിളയുന്നവരുണ്ടെങ്കിൽ റാഹിമായ അല്ലാ അവരുടെ തലവേദനകള് നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പഠിച്ചുകൊണ്ട് കടന്നു വന്നോ അല്ലാഹുവിന്റെ പ്രവാചകരായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. സഹാബാ നിങ്ങളുടെ നാവിന്റെ തുമ്പില് അത് കാറ് വരട്ടെ, ദിക്റ് വരട്ടെ, നിങ്ങളുടെ ഏത് പ്രതിസന്ധിയാണോ, ഏത് സങ്കടമാണോ, ഏത് ദുഃഖമാണോ അല്ലാഹുവിലേക്ക് നിറകണ്ണുകളോടെ പറയാൻ പറ്റുമോ?
ചെയ്യുമോ? അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹുവേ, എന്റെ പടച്ച റബ്ബ് എന്നെ കാണുന്നുണ്ട്, അല്ലാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട്, എന്റെ കാര്യങ്ങളെ സകലമാന കാര്യങ്ങളും നോക്കി നടത്തുന്നത് അല്ലാഹുവാണ്. എന്റെ പടച്ച തമ്പുരാനെ മുന്നിൽ നിർത്തിയിട്ടേ ഞാൻ എന്തും ചെയ്യുകയുള്ളൂ. ഈ ഒരു അടിവറച്ച ഈമാനിന്റെ മാധുര്യം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൽബിന്റെ അകത്തട്ടിൽ വന്നാൽ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വന്നാൽ നമ്മളാണ് ഏറ്റവും നല്ല ഭാഗ്യമുള്ളവർ. ഇന്ന് ജുമുഅക്ക് മുമ്പ് അല്ലാഹുവേ പള്ളിക്കാട്ടിൽ കൊണ്ടുവച്ചവരുണ്ട്. എപ്പോഴാണ് മരിക്കുന്ന എന്നറിയില്ല, ഏത് സെക്കൻഡിലാണ് പോകുന്ന എന്നറിയില്ല, എപ്പോഴാണ് വിട പറയുന്ന എന്നറിയില്ല. അതുകൊണ്ട് ഉമ്മാ, ഒരൽപ്പം ദിക്ര നിങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും ചൊല്ലിക്കൂടെ? എപ്പോഴും ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും പരിപാടിയില്ലെങ്കിലും പ്രഭാഷണം മാത്രം പോരപ്പെങ്ങളെ, ഒരുപാട് പ്രഭാഷണം മാത്രം കേട്ടതുകൊണ്ട് കാര്യമില്ല. ഈ മജ്‌ലിസിൽ ഇരുന്നിട്ട് നിങ്ങളെല്ലാവരും നമ്മളോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മൾ തഹ്‌ലീൽ ചൊല്ലുമ്പോൾ, മറ്റുള്ള ദിക്ര ചൊല്ലുമ്പോൾ, അല്ലാ അല്ലാ നല്ലതുപോലെ നിങ്ങൾ ഈമാനിന്റെ മാധുര്യത്തോടെ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ ഇതിനേക്കാൾ സന്തോഷം നമുക്കേതാ ഉള്ളത്? ഇതിനേക്കാൾ ആനന്ദം ഏതാ ഉള്ളത്? ഇതിനേക്കാൾ ആഹ്ലാദം വേറെ ഏതാ ഉള്ളത്? അതുകൊണ്ട് മനസ്സിലെത്തിയിട്ട് നിന്റെ റബ്ബിനോട്, എന്റെ റബ്ബിനോട്, അല്ലാഹുവേ ഞാൻ ഒരുപാട് സങ്കടത്തിലാണ്, അതുകൊണ്ട് യാ അല്ലാ രോഗമുള്ളവളാണ്, യാ ഷാഫീ, യാ അല്ലാ, അല്ലാഹു ഏത് വലിയ രോഗമാണെങ്കിലും ഷിഫാ ചെയ്യുന്ന റബ്ബേ, എന്റെ രോഗത്തിന് ശമനം തരണേ അല്ലാ, യാ ഷാഫീ, യാ അല്ലാ, യാ ഷാഫി എന്ന് ചെന്താ അല്ലയോ ഷിഫാ ചെയ്യുന്നവനെ. രോഗമുള്ള ആളുകൾ എപ്പ ദുആ ചെയ്യുമ്പോഴും യാ ഷാഫി എന്ന് പറഞ്ഞിട്ട്, യാ ഷാഫി എന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് കരമുയർത്ത്, അല്ലാഹു നിങ്ങളുടെ സങ്കടം മാറ്റും, അല്ലാഹു നിങ്ങളുടെ പ്രയാസം മാറ്റും, അല്ലാഹു നിങ്ങളുടെ ആവലാതി മാറ്റും, അല്ലാഹു നിങ്ങളുടെ ഏത് വലിയ സങ്കടമാണോ അതൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മാറ്റും. നിങ്ങളെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല, കഴിയില്ല. അതുകൊണ്ട് അല്ലാ അറക്കാതെ മടക്കാതെ വെറുക്കാതെ ദിവസവും ഇതിൽ ഒരുമിച്ച് കൂടുന്നവരാണ്. നീ അവരെ തട്ടല്ലേ അല്ലാ, നീ അവരെ തട്ടല്ലേ അല്ലാ. നമ്മുടെ ജീവിതത്തിൽ എന്റെ ഉമ്മ നമുക്ക് ഒരുപാട് ദിക്റുകൾ ചൊല്ലാൻ പറ്റും, ഒരുപാട് അദ്കാറുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നമ്മളത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, ഇല്ലേ? അഖില ചരാചര പാലകൻ നീ, അകമറിയുന്നോ അല്ലാഹോ നീ. അല്ല, വളരെ കറക്റ്റാണ്. അഖില ചരാചര പാലകൻ നീ, അകമറിയുന്നോ അല്ലാഹോ നീ. എല്ലാം അറിയുന്ന അല്ലാഹുവാണ്, റബ്ബാണ് എല്ലാം കാണുന്നതും, അല്ലാഹുവാണ് എല്ലാം കേൾക്കുന്നതും, അല്ലാഹുവാ നമുക്ക് ഭക്ഷണം തരുന്നതും, അല്ലാഹുവാ നമുക്ക് വെള്ളം തരുന്നതും, നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ളതെല്ലാം നമുക്ക് തരുന്ന റബ്ബാണ്. ആളുകൾ നമ്മളെ കുറ്റപ്പെടുത്തിയാലും ആളുകൾ നമ്മളെ കളിയാക്കിയാലും ആ കളിയാക്കലും വിഷമങ്ങളെല്ലാം നമ്മുടെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളറകളിൽ ഉണ്ടെങ്കിൽ അല്ലാഹു നിന്നെ രക്ഷിക്കും, മറ്റുള്ളവരെ അല്ലാഹു പിടിച്ചു നിർത്തും. 100% ഉറപ്പാണ്. നിങ്ങൾ ഒരാളെ കളിയാക്കി എന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കരുത്, നിങ്ങളെ കളിയാക്കി എന്ന് പറഞ്ഞ് നിങ്ങളെ കളിയാക്കരുത്. കാരണം എന്താ? ആ കളിയാക്കിയവന്റെ നന്മകൾ നിങ്ങൾക്ക് കിട്ടുകയാണ്. നിങ്ങൾ എന്തിനാ അതിനെ വേണ്ടാന്ന് നോക്കുക? ഒരാൾ വെറുതെ ഒരു ഓഫർ തരുമ്പോ ആ ഓഫർ വേണ്ടാന്ന് നോക്കുക. ഒരു ഓണം വന്നു, ഒരു പെരുന്നാൾ വന്നു, ഇന്ന കടയിൽ 5 രൂപയ്ക്ക് 3 പാന്റ് ഇട്ടു എന്ന് പറഞ്ഞ സുബഹാന സുബൈ കവ്വൊരു വക്കത്ത് അവിടെ നിസ്കരിക്കാൻ മനുഷ്യന്മാരങ്ങനെ. പക്ഷെ അല്ല പറയാ, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങളെ കളിയാക്കണ്ട, നിങ്ങൾ നിസ്സാരമായിട്ട് അങ്ങോട്ട് തള്ളിക്കോ. നാളെ നമുക്കൊരു ജീവിതം വരാനുണ്ട്. വൽആഖിറത്തു ഖൈറു വഅബ്ഖാ,
അല്ലാഹുവേ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങൾക്ക് പോലും മനസ്സുകൊണ്ട് തോന്നിയിട്ടില്ലേ നിങ്ങളെ കുടുംബക്കാർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന്, നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന്, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന്, നിങ്ങളുടെ ഭാര്യ നിങ്ങളെ ഒറ്റപ്പെടുത്തിയെന്ന്. എന്നാൽ അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്താതിരുന്നാൽ അതിനേക്കാൾ ഭാഗ്യമേതാ ഉള്ളത്, അതിനേക്കാൾ സന്തോഷമേതാ ഉള്ളത്? അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്താതിരുന്നാൽ നിന്നെ പോലെ വിജയിച്ചവനാരുമില്ല, നിന്നെ പോലെ സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വന്നവനാരുമില്ല. അതുകൊണ്ട് എപ്പോഴും ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ എന്റെ മക്കൾ എന്നെ കൈവടിഞ്ഞാലും, എന്റെ ഭാര്യ എന്നെ കൈവടിഞ്ഞാലും, എന്റെ പ്രിയപ്പെട്ടവരെന്നെ കൈവടിഞ്ഞാലും, എന്റെ അല്ലാ നീ എന്നെ കൈവടിയാതിരുന്നാൽ മതിയല്ലാ, നീ എന്നെ തട്ടിക്കളയാതെ ഇരുന്നാലും മതി റബ്ബേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആരൊന്നും പറയണ്ട, ഒരു മനുഷ്യനെ നമ്മൾ എതിർക്കണ്ട. അല്ലാഹു നമ്മളോടൊപ്പം ഉണ്ടോ? അല്ലാഹു മാഇ, അല്ലാഹു മാഇ. ഈ ദിക്ർ വെറുതെ അല്ല, ഒന്ന് ചൊല്ല്, അല്ലാഹു ഹാലരി, അല്ലാഹു നാലരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മാഇ. ചൊല്ല്, അല്ലാഹു ഹാലരി, അല്ലാഹു നാലരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മാഇ. ചൊല്ല്, അല്ലാഹു ഹാലരി, അല്ലാഹു നാലരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മാഇ. അല്ലാഹു ഹാലരി, അല്ലാഹു നാലരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മാഇ. അല്ലാഹു ഹാലരി, അല്ലാഹു നാലരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മാഇ. ഈ പരിശുദ്ധമായ ദിക്റിന്റെ ഉമ്മ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എഴുന്നേറ്റ പാട് ഒരു 7 തവണ അല്ലാഹു ഹാലരി, അല്ലാഹു നാലരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മാഇ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ പാട് നല്ല നീയത്തോടെ നിങ്ങളൊന്ന് ചൊല്ലുന്നവരാണോ, നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നവരാണോ? അൽഹംദുലില്ലാഹ്, അല്ലാഹു നിങ്ങളെ കൈവിടിയില്ല, അല്ലാഹു നിങ്ങളെ തള്ളിക്കളയൂല്ല. അല്ലാഹുവേ പരിശുദ്ധമായ നന്മകളുടെ വഴികളിലൂടെ നിങ്ങളെ കടന്നു വന്നാൽ ഈമാനിന്റെ മാധുര്യം അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് പഠിപ്പിച്ചതാരാ? മദീനത്തിന്റെ വസന്ത നമ്മൾ ദ്വാരക്കാൻ പോവാൻ. അതുകൊണ്ട് കുറച്ച് ദിക്ർ നമ്മളോടൊപ്പം ചൊല്ലി മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ല ഉറക്കെ ചൊല്ലി മരിക്കാൻ ആഗ്രഹമുള്ളവർ 2 മിനിറ്റ് നമ്മളോടൊപ്പം. لا إله إلا الله 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 الله لا إله إلا 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 الله الحمد لله الحمد لله رب العالمين
اللهم صل وسلم على رسولك سيدنا وحبيبنا ومولانا محمد. الله 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 ഞങ്ങളുടെ ഈ മജ്‌ലിസിനെ നീ കബൂലാക്കണേ അല്ലാ. നീ ഖായിബാക്കല്ല അല്ലാ, നീ തട്ടിക്കളയല്ല അല്ലാ. പടച്ചവനെ മാരകമായ രോഗങ്ങൾ കൊണ്ട് കഴിയുന്നവരുണ്ട്, അതിൽ നമ്മുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ ഭാര്യമാരുണ്ട്, നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, നമ്മുടെ സഹോദരങ്ങളും സഹപ്രവർത്തകരും എല്ലാം ഉണ്ട് അല്ലാ. അല്ലാഹുവെ എല്ലാവരുടെ രോഗങ്ങൾക്കും ശമനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കാലുമുട്ട് വേദനിക്കുന്നുണ്ട് ഉസ്താദേ, നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഒന്ന് ദുആരക്കുമോ? അല്ലാഹുവേ, അവരുടെ മുട്ടിന്റെ വേദന നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഉസ്താദേ നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഒരു രോഗവുമില്ല, എത്ര ഡോക്ടറെ കാണിച്ചു, ഒരു പ്രശ്നവുമില്ല, എന്ത് പറ്റിയെന്നറിയുന്നില്ല. നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിരുന്നവരാണ്, ഇന്ന് കഴിയുന്നില്ല ഉസ്താദ്. അല്ലാഹുവേ, അവരുടെ എല്ലാ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ കമന്റിലൂടെ ഒരുപാട് ഉമ്മമാര്, സഹോദരങ്ങൾ, ചെറുപ്പക്കാര് പല പല ആഗ്രഹങ്ങൾ പറഞ്ഞിട്ട് ചെയ്യാ പറഞ്ഞവരുണ്ട്. നീ അവരെ ഹായിബാക്കല്ല അല്ലാ, നീ അവരെ തട്ടിക്കളയല്ല അല്ലാ, നീ അവരെ വേദനയിലാക്കല്ല അല്ലാ. എന്റെ അസുഖം മാറാ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്, മക്കളെ അസുഖം മാറാ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, കമന്റിലൂടെ ഒരുപാട് സഹോദരങ്ങൾ പല ആഗ്രഹങ്ങൾ പറഞ്ഞെഴുതി വിടുന്നുണ്ടല്ലോ, നീ അവരെ മുഴുവനും കബൂലാക്കണ അല്ലാ. അല്ലാഹുവേ, അല്ലാഹുവേ, നാളെ സന്തോഷത്തോടുകൂടി അല്ലാഹുവേ ഖൈർ കൊടുക്കണേ അല്ലാ. കിതാബിന്റെ എല്ലാ സന്തോഷത്തോടെ കടന്നു പോകണമെന്ന് പറഞ്ഞവരുണ്ട്, നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിച്ച് മരിക്കുന്നത് വരെ നമ്മുടെ കൈകാലുകൾ മുറിക്കുന്ന രോഗം തരല്ലേ അല്ലാ, വിഷമം തരല്ലേ അല്ലാ, സങ്കടം തരല്ലേ അല്ലാ, കഷ്ടപ്പാട് തരല്ലേ അല്ലാ. പടച്ചോനെ, പരിശുദ്ധമായ മക്കത്തും മദീനത്തും പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണയല്ല, ഞങ്ങളുടെ മക്കൾക്ക് തൗഫീഖ് തരണയല്ല, ഞങ്ങളുടെ ഭാര്യമാർക്ക് തൗഫീഖ് തരണയല്ല. ഓരോ ദിവസവും പുതുതായി കടന്നു വരുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരുണ്ട്, അല്ലാഹുവേ അവരെ മുഴുവനും നീ കബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട് അല്ലാഹുവേ. കാലിലെ ചൊറിയുണ്ടാകുന്നു അല്ലാ, ശിവയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ഷിഫാ ചെയ്ത് കൊടുക്കണേ അല്ലാ, ഷിഫാ ചെയ്ത് കൊടുക്കണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ, ഞങ്ങളുടെ ദുആയെ നീ തട്ടല്ലേ അല്ലാ. ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ട്, ദുആ ചെയ്യണേ ഉസ്താദേ. അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, ഖൈറായൊരു വീടാവാ ദുആ ചെയ്യണം ഉസ്താദേ, സങ്കടങ്ങൾ മാറാനും അല്ലാഹുവേ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം.